എല്ലാവർക്കും അമ്മ സീക്കർ റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ രുചികരമായിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുര പലഹാരമാണ് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും അതുപോലെ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് വേണത് പച്ചരിയാണ് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതൊരു നൂറ് ഗ്രാം ഉണ്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകിയ ശേഷം ഒരു മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വെള്ളവക കളഞ്ഞെടുത്തിട്ടുള്ള പച്ചരിയാണിത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല പേസ്റ്റ് പരിവർത്തി തന്നെ നമ്മളിതൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ നല്ല പാല് പരുവത്തിന് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ശർക്കര ലൈന് എടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു കപ്പ് ശർക്കര ചീയ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ശർക്കര ഒന്ന് അലിച്ചെടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ ശർക്കര ഇപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലെ ഈ മണ്ണും പൊടിയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഈ ഒരു സ്ട്രെയിനറിൽ കൂടി ഒഴിച്ചൊന്ന് അരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ശർക്കര ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ അരിയെടുത്ത ആ കപ്പിന് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഈ വെള്ളം ഒന്ന് ചൂടായി വരും ഒരു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരി കൂടി ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കാം ഒരല്പസമയം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് കുറുകി വന്നോളും ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ കുറുകി നല്ല പേസ്റ്റ് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര ലൈനി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒരല്പസമയം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിവിടെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലപോലെ ഇങ്ങനൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം വേണ്ടുന്നത് കടലപ്പരിപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ചിരികിയതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെയൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരല്പസമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം എല്ലാം കൂടി നല്ലപോലെയൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ ബൗളോ ഒന്ന് എടുത്ത് അതിൽ ഒന്ന് തേച്ചതിന് ശേഷം നമുക്കിത് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒന്ന് മാറ്റാം ഇനി ഒരു സ്പാച്ചിലെ കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെയൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറിയ ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുത്താൽ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടും അങ്ങനെ അരിയും ശർക്കരയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്